നമസ്കാരം 100 ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാളെ 10 ജില്ലകളിൽ റെഡ് അലേർട്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെ 12 ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 മരണം നദികൾ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ 95 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2291 പേരെ മാറ്റിപ്പാർപ്പിച്ചു നിറഞ്ഞു കവിഞ്ഞ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന കരകയറി സംസ്ഥാനത്തെ 21 ഡാമുകൾ തുറന്നു തിരുവനന്തപുരത്ത് അരുവിക്കര പേപ്പാറ നെയ്യാർ എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ആണ് ഉയർത്തിയത് പത്തനംതിട്ടയിൽ മണിയാർ മൂഴിയാർ ഡാമുകളുടെയും ഇടുക്കിയിൽ പൊന്മുടി കല്ലാർകുട്ടി ലോവർ പെരിയാർ മലങ്കര ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തി കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും വ്യാപക നാശനഷ്ടം മൂന്നിലവ് പഞ്ചായത്തിൽ 5 ഇടങ്ങളിൽ ഉരുൾപൊട്ടി തൃശൂർ കുറുമാലിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പമ്പയിലും മണിമലാറിലും ജലനിരപ്പ് ഉയർന്നു കണ്ണൂർ ജില്ലയിൽ 6 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ എറണാകുളം ജില്ലയിൽ 5 ക്യാമ്പുകൾ കൂടി തുറന്നു മൂവാറ്റുപുഴ പാലത്തിന് സമീപം റോഡിൽ ഗർത്തം രൂപം കൊണ്ടു വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗരൂകരാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അണക്കെട്ടുകളുടെ ജലനിരപ്പ് നിരീക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി കേരളത്തിൽ അതീവ ഗൗരവ സാഹചര്യമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ കെ ജനമണി ഈ സീസണിലെ ഏറ്റവും ശക്തമായ മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നത് മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ് സൂക്ഷ്മമായ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്നും ഡോക്ടർ ആർ കെ ജനമണി ചൈനയുടെ കടുത്ത എതിർപ്പ് തള്ളി US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ പെലോസിയെ സ്വാഗതം ചെയ്ത് തായ്വാൻ തായ്വാനിലെ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം പ്രകോപനവുമായി ചൈന അതിർത്തിയിലേക്ക് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും നീക്കി 4 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5ാം സ്വർണം ലോൺ ബോൾസിൽ ചരിത്രമെഴുതി വനിതാ ടീം സ്വർണം നേടി പുരുഷന്മാരുടെ ടേബിൾ ടെന്നീസിലും സുവർണ നേട്ടം ഭാരോദ്വഹനത്തിൽ വികാസ് താക്കൂറിന് വെള്ളി പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് നീട്ടി ആദ്യ ലിസ്റ്റ് വെള്ളിയാഴ്ച 1ാം അലോട്ട്മെന്റിന്റെ പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 10 മുൻപ് പൂർത്തിയാക്കും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അപ്പീൽ നൽകി നീക്കം ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയതോടെ തൊണ്ടി മുതൽ കേസിൽ മന്ത്രി ആന്റണി രാജു ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കണം എന്ന ആവശ്യം അന്വേഷണം നടത്താനോ കുറ്റപത്രം നൽകാനോ പോലീസിനെ അനുവദിക്കരുതെന്ന് ഹർജിയിൽ വിചാരണ കോടതി നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യം ശ്രീറാം വെങ്കട്ടരാമനെ സപ്ലൈകോ ജനറൽ മാനേജറായി നിയമിച്ചതിൽ ഭക്ഷ്യമന്ത്രിക്ക് അതൃപ്തി വിവാദ ഉദ്യോഗസ്ഥന്റെ നിയമനം അറിയിച്ചില്ലെന്ന് മുഖ്യമന്ത്രിയോട് മന്ത്രി ജി ആർ അനിൽ ചീഫ് സെക്രട്ടറി ഏകപക്ഷീയമായി ഉത്തരവിറക്കിയെന്നും വിമർശനം കേന്ദ്ര ഡെപ്യൂട്ടേഷന് അപേക്ഷ നൽകി ADGP വിജയ് സാഖറെ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി കുരങ്ങ് വസൂരി രോഗബാധ സ്ഥിരീകരിച്ചത് UAE നിന്നും എത്തിയ മലപ്പുറം സ്വദേശിക്ക് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി നിക്ഷേപകർക്ക് പണം നൽകുന്നത് നിർത്തിവെക്കണം അടിയന്തര ആവശ്യമുള്ളവർക്ക് മാത്രം പണം തിരികെ നൽകണം കേസ് ഈ മാസം 10 വീണ്ടും പരിഗണിക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എങ്ങും എത്താതെ ED അന്വേഷണം KSRTCയിലെ യാത്രാ ഇളവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതി വിദ്യാർത്ഥികൾക്കും അംഗപരിമിതർക്കും മാത്രം ഇളവ് പോരെ എന്ന് കോടതി ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കലിൽ കോടതിയിൽ 1 മാസം കൂടി സമയം തേടി സർക്കാർ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത KSRTC ഇലക്ട്രിക് ബസ് സാങ്കേതിക തകരാറിനെ തുടർന്ന് പെരുവഴിയിലായി കാരക്കോണം മെഡിക്കൽ കോളേജ് അഴിമതി കേസിൽ കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാമിനെ ED ചോദ്യം ചെയ്തു കോളേജിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിലായിരുന്നു ED നടപടി CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ ഏജൻസികളെ വെച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്താമെന്ന് കേന്ദ്രം കരുതേണ്ടെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നാടകമാണ് നടക്കുന്നത് നാഷണൽ ഹെറാൾഡ് ഓഫീസുകളിലെ ED റെയ്ഡിനോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ
പീഡന കേസിൽ എഴുത്തുകാരൻ സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം. പ്രതിക്കെതിരെ തെളിവുകളില്ലെന്ന് കോടതി. പട്ടികജാതി പീഡന നിരോധന നിയമം നിലനിൽക്കില്ലെന്നും കോഴിക്കോട് ജില്ലാ കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരി. വിലക്കയറ്റ ചർച്ചകൾക്ക് രാജ്യസഭയിൽ ധനമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ വാദങ്ങൾ വസ്തുതാപരമല്ലെന്ന് നിർമ്മലാ സീതാരാമൻ. ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ഒരു സംസ്ഥാനവും എതിർപ്പ് അറിയിച്ചില്ലെന്നും മന്ത്രി. കേരള സർക്കാർ നിലപാടിന് പരോക്ഷ വിമർശനം. കഴിഞ്ഞ മാസം രാജ്യത്ത് റെക്കോർഡ് ജി എസ് ടി വരവ്. മന്ത്രിമാരുടെ പേരിൽ വ്യാജ വാട്സാപ്പ് സന്ദേശം. നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് പരാതിയുമായി കൃഷിമന്ത്രി പി പ്രസാദ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേരിൽ വ്യാജ വാട്സാപ്പ് സന്ദേശം പ്രചരിച്ചതിനെ തുടർന്ന് മന്ത്രി പരാതി നൽകി. തട്ടിപ്പിനെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി. മംഗളൂരു സൂറത്കലിലെ ഫാസിൽ വധക്കേസിൽ 6 പേർ കൂടി അറസ്റ്റിൽ. 4 പേർ കൊലയാളി സംഘാംഗങ്ങളെന്ന് പോലീസ്. പെരുവണ്ണാമൂഴി തട്ടിക്കൊണ്ടുപോകലിൽ ഒത്തുതീർപ്പ് നീക്കമെന്ന സൂചന. ഇർഷാദ് കേരളത്തിൽ തന്നെയുള്ളതായി സംശയമെന്നും DIG രാഹുൽ ആർ നായർ. സ്കേറ്റിംഗ് ബോർഡിൽ കശ്മീർ യാത്രയ്ക്ക് പോയ മലയാളി സഞ്ചാരി വാഹനാപകടത്തിൽ മരിച്ചു. വെഞ്ഞാറമൂട് സ്വദേശി അനസ് ഹജാസ് ആണ് മരിച്ചത്. അപകടമുണ്ടായത് ഹരിയാനയിലെ കൽക്കയിൽ വച്ച്. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ചെയർപേഴ്സൺ ഭരണകക്ഷി കൌൺസിലറെ അസഭ്യം പറയുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ചെയർപേഴ്സൺ സുശീല സന്തോഷാണ് കൌൺസിലർ പ്രഭയെ അസഭ്യം പറഞ്ഞത്. പാലക്കാട് മംഗലം ഡാം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ മരിച്ചയാളുടെ മൃതദേഹവുമായി പ്രതിഷേധം. കാട്ടുപന്നി ഇടിച്ച് ബൈക്കും മറിഞ്ഞ് മരിച്ചത് മംഗലം പറശ്ശേരി വേലായുധൻ. വനം വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ബംഗളൂരു വസന്ത് നഗറിൽ കീടനാശിനി ശ്വസിച്ച് മലയാളി പെൺകുട്ടി മരിച്ചു. 8 വയസ്സുകാരി അഹാനയാണ് മരിച്ചത്. മരിച്ചത് കണ്ണൂർ സ്വദേശി വിനോദിന്റെ മകൾ. മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അട്ടപ്പാടി മധു കേസ് പൂർണ്ണമായി മട്ടിമറിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് VD സതീശൻ. വ്യാപകമായ കൂറുമാറ്റം നടക്കുന്നു. സർക്കാരും പോലീസും CPIM ബന്ധമുള്ള പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും വിമർശനം. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ഹർജി തള്ളി സുപ്രീംകോടതി. 60 വയസ്സാക്കണമെന്ന ആവശ്യമാണ് തള്ളിയത്. വയസ്സ് സംബന്ധിയായ UGC നിബന്ധനകളിൽ അനുയോജ്യമായ ഭേദഗതിക്ക് സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി. ഇടുക്കി അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിൽ യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരപ്പൻപാറയിൽ ഷാജി തോമസ് ആണ് മരിച്ചത്. കൊലപാതകമെന്ന് സംശയം. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു. 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തന്റെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത പണം അവിടെ സൂക്ഷിച്ചിരുന്നത് തന്റെ അറിവോടെ അല്ലെന്ന് അർപ്പിത മുഖർജി. തന്റെ അസാന്നിധ്യത്തിലാണ് അവിടെ പണം സൂക്ഷിച്ചതെന്ന് അർപ്പിത മുഖർജി. അർപ്പിതയുടെ വസതികളിൽ നിന്ന് കണ്ടെടുത്തത് 49.8 കോടി രൂപ. ജില്ലയിൽ ഒരാൾക്ക് കൂടി കുരങ്ങ് വസൂരി. രോഗബാധ സ്ഥിരീകരിച്ചത് നൈജീരിയൻ സ്വദേശിക്ക്. ജില്ലയിൽ കുരങ്ങ് വസൂരി സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതോടെ 3. 40 തമിഴ് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി ആദായ നികുതി വകുപ്പ്. മേഖലയിൽ വ്യാപക നികുതി വെട്ടിപ്പെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് റെയ്ഡ്. കലൈപ്പുലി താണു, SR പ്രഭു, അൻപു ചെഴിയൻ, ജ്ഞാനവേൽ രാജ എന്നിവരുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ്. തിഹാർ ജയിൽ ശിക്ഷയിൽ കഴിയുന്ന ഭീകരൻ യാസിൻ മാലിക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. യാസിൻ മാലിക് ഉന്നയിച്ച ആശങ്കകൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP MP സുകാന്ത മജുംദാർ. പാർത്ഥ ചാറ്റർജി ഉൾപ്പെട്ട അഴിമതി കേസിൽ തൃണമൂൽ ആദ്യം പറയുന്നത് നുണയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സർക്കാർ മറുപടി നൽകണമെന്നും സുകാന്ത മജുംദാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. ബംഗാൾ സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ പ്രധാന ചർച്ചയായി കൂടിക്കാഴ്ച ഡൽഹിയിൽ വച്ച്. പശ്ചിമബംഗാളിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു. സിലിഗുരി ഗാംഗ്ടോക്ക് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. NH 10 ഗതാഗത നിയന്ത്രണം. കുരങ്ങ് വസൂരിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകി രാജസ്ഥാൻ സർക്കാർ. ഭരത്പൂരിലും കിഷൻഗഡിലും രോഗലക്ഷണങ്ങളുള്ള 2 പേർ നിരീക്ഷണത്തിൽ. കുരങ്ങ് വസൂരി നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രി പ്രസാദി ലാൽ മീണ. വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന അന്തർ സംസ്ഥാന സംഘത്തെ അറസ്റ്റ് ചെയ്ത് അസം വനം വകുപ്പ്. കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്ന് കാണ്ടാമൃഗത്തെ വേട്ടയാടുന്നതിനിടെയാണ് അറസ്റ്റ്. പ്രതികൾ റിമാൻഡിൽ.
കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് തീയതികൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ 7 വരെയും 9 മുതൽ 11 വരെയും 2 ഘട്ടങ്ങളിലായി പരീക്ഷകൾ നടക്കും. അഡ്മിറ്റ് കാർഡ് റിലീസ് തീയതി പിന്നീട് അറിയിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ. ഹിജാബ് വിലക്കുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. ബെഞ്ച് ഉടൻ രൂപീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. ഹിജാബ് വിലക്കിനെതിരായ ഹർജി പരിഗണിക്കണമെന്ന് മീനാക്ഷി അറോറ സുപ്രീംകോടതിയിൽ. ബാബ്റി മസ്ജിദ് കേസിൽ സിബിഐക്കും യു പി സർക്കാരിനും നോട്ടീസ്. ബാബ്റി മസ്ജിദ് തകർത്തതിൽ എൽ കെ അദ്വാനി അടക്കമുള്ളവരെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലഖ്നൗ ബെഞ്ച് പരിഗണിച്ചത്. ഡൽഹിയിൽ മോഷണത്തിനിടെ വെടിവെപ്പ്. നജഫ്ഗഡിലെ വെള്ളി ആഭരണശാല ഉടമയ്ക്കാണ് വെടിയേറ്റത്. മോഷണ സംഘം പോലീസിന് നേരെയും വെടിയുതിർത്തു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ്. ഗുരുഗ്രാമിൽ കുളത്തിൽ വീണ് 8 വയസ്സുകാരൻ മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ഋഷഭാണ് മരിച്ചത്. 2 ദിവസമായി കുട്ടിയെ കാണാതായിരുന്നു. കെൻറ്റകി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 37. കനത്ത മഴയിൽ കിഴക്കൻ മേഖല വെള്ളത്തിനടിയിൽ. ഉഗാണ്ട വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 22. നബിയോങ്ക നദിയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 14 മരണം. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായെന്ന് റിപ്പോർട്ട്. ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീ വ്യാപനത്തിൽ വർധനയുണ്ടായതായി കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8% അധിക വനഭൂമി കത്തിനശിച്ചതായി കണ്ടെത്തൽ. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ട് രാജ്യാന്തര ഇൻഷുറൻസ് ഭീമനായ സ്വിസ് റീ. 2022 ആദ്യ പകുതിയിൽ മാത്രമുണ്ടായത് $72 ബില്യൺ നഷ്ടം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 24 ബില്യണിന്റെ അധിക നഷ്ടമുണ്ടായെന്ന് സ്വിസ് റീ. ചൈനയിൽ ജനസംഖ്യാ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് റിപ്പോർട്ടുകൾ. 2025 രാജ്യത്തെ ജനസംഖ്യാ നിരക്കിൽ 10% കുറവുണ്ടായേക്കും. രാജ്യം അഭിമുഖീകരിക്കുന്നത് ദശാബ്ദത്തിലെ ഏറ്റവും ദുർബലമായ ജനസംഖ്യാ വളർച്ചയെന്ന് വിദഗ്ധർ. കോവിഡ് വാക്സിനേഷൻ നിയമം പുതുക്കി ഹോങ്കോങ് ഭരണകൂടം. വാക്സിൻ സ്വീകരിക്കാനുള്ള കുറഞ്ഞ പ്രായം 3 വയസ്സിൽ നിന്ന് 6 മാസമായി കുറച്ചു. കുട്ടികളിൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് നടപടി. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. നിരോധിത ഫണ്ടിംഗ് കേസിലാണ് പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ജാപ്പനീസ് കറൻസി യെന്നിന്റെ വിപണി മൂല്യം ഉയർന്നു. വിപണി മൂല്യത്തിൽ ഈ മാസം മാത്രമുണ്ടായത് 4% വർധന. സ്പോർട്സ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2022 ഷെഡ്യൂൾ പുറത്തുവിട്ട് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ. ഈ മാസം 27 ആരംഭിക്കുന്ന ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം 28. ചെസ് ഒളിമ്പ്യാഡിൽ പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. ടാനിയ സച്ചദേവിന്റെ 2 വിജയങ്ങൾ കരുത്തായി. വിജയം തുടർന്ന് ജോർജിയയും റൊമാനിയയും. തിരുവനന്തപുരം കല്ലമ്പലം ജംഗ്ഷനിൽ അനധികൃത പാർക്കിംഗും വഴിയുര കച്ചവടവും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുവെന്ന പരാതി. കല്ലമ്പലം വർക്കല റോഡ്, നഗടൂർ റോഡ് എന്നിവിടങ്ങളിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിൽ തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിൽ കുട്ടികൾ പച്ചക്കറി തൈകൾ നട്ടു. പത്രപ്രവർത്തക പെൻഷൻ പദ്ധതിയിൽ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഹിയറിംഗ് കനത്ത മഴ കാരണം പുനഃക്രമീകരിക്കുന്നു. ഈ മാസം 6 വരെയുള്ള തീയതികളിൽ ഹിയറിംഗ് നിശ്ചയിച്ചിട്ടുള്ളവരിൽ അസൗകര്യമുള്ളവർക്ക് പുതുക്കിയ തീയതി അനുവദിക്കും. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവുമധികം മഴ ലഭിച്ചത് ആര്യങ്കാവിൽ. 83.4 മില്ലിമീറ്റർ മഴയാണ് ആര്യങ്കാവിൽ ലഭിച്ചത്. ജില്ലയിൽ ലഭിച്ച ശരാശരി മഴ 41.3 മില്ലിമീറ്റർ. കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ വാഹനമോഷണം നടത്തിയ 4 പ്രതികളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കൊല്ലം വെസ്റ്റ് തൃക്കടവൂർ സ്വദേശികളായ സിജു, ആദർശ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത 2 പേരും. കൊല്ലം കുളത്തൂപ്പുഴയിൽ ബന്ധുവിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. അയൽവാസിയായ ബന്ധുവിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത് കുളത്തൂപ്പുഴ സാംനഗർ സ്വദേശി രാജീവ്. പരുക്കേറ്റ സജി ചികിത്സയിൽ. ചട്ടമ്പി സ്വാമികളുടെ 2-ാമത്തെ ശിഷ്യനായിരുന്ന നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ 101-ാം സമാധി വാർഷികം ആചരിച്ചു. ആത്മീയ സമ്മേളനം കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു.
തിരുവല്ലയിൽ പമ്പാ നദി കരകവിഞ്ഞതിനെ തുടർന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലെ നെടുമ്പ്രത്ത് റോഡിൽ വെള്ളം കയറി. നദിയിൽ നിന്ന് റോഡിലേക്ക് ശക്തമായ ഒഴുക്ക് രൂപപ്പെട്ടു. വെള്ളം ഉയർന്നാൽ ചെറുവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പുളിക്കീട് സിഐ. കായംകുളം വലിയഴിക്കൽ പാലത്തിലെ സോളാർ ലൈറ്റുകളും സോളാർ പാനലുകളും തകർത്ത നിലയിൽ ലൈറ്റും സോളാർ പാനലും സ്ഥാപിച്ച പോസ്റ്റ് പിഴുതുമാറ്റി. ആക്രമണത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്നാണ് സംശയം. വൈക്കത്ത് വേമ്പനാട്ടുകായലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ചെമ്പുകാട്ടിക്കുന്ന് തുരുത്ത് ഭാഗത്താണ് മൃതദേഹം കണ്ടത്. 45 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വൈക്കത്ത് വേമ്പനാട്ടുകായൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. തലയാഴം സ്വദേശികളായ ജനാർദ്ദനൻ പുതുശ്ശേരി, പ്രദീപൻ തുളസിത്തറ എന്നിവരെ കായലിൽ പോളയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഫയർഫോഴ്സും നാട്ടുകാരും കണ്ടെത്തുകയായിരുന്നു. ഈരാറ്റുപേട്ട ആറാം മൈലിലുണ്ടായ വാഹനാപകടത്തിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. അടിമാലിൽ നിന്നും പാലാ മർസ്ലീവ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. വണ്ണപ്പുറം ചെറിയംപാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടമുണ്ടായി. കിഴക്കേ കുന്നുംപുറത്ത് വിമലിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. വീട് അപകടാവസ്ഥയിൽ. പരുന്തുംപാറയിൽ റവന്യൂ ഭൂമിയിൽ സ്വകാര്യ വ്യക്തി കയ്യേറി വേലി കെട്ടിയ സ്ഥലത്ത് പീരുമേട് തഹസിൽദാർ പി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി വേലി കെട്ടിയിരുന്നു. കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഹെൽമറ്റ് ധരിച്ച് മാർച്ച് നടത്തി. തൊടുപുഴയിൽ പോലീസ് ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബിലാലിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിൽ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഇടുക്കി കാളിയാറിൽ വീട്ടിനുള്ളിൽ കയറി വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. ആയത്തുവാടത്ത് അനീസിന്റെ മാലയാണ് മോഷണം പോയത്. പെരിയാർ തീരത്തുള്ള കോടനാട് എലിഫന്റ് പാസ് റിസോർട്ടിൽ കുടുങ്ങിയ 7 പേരെ രക്ഷപ്പെടുത്തി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പെരുമ്പാവൂർ ഫയർഫോഴ്സ് സംഘമെത്തി സുരക്ഷിതമായി ഇവരെ മാറ്റിയത്. കനത്ത മഴയിൽ മൂവാറ്റുപുഴയാർ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചങ്ങാടി, ഇലാഹിയ കോളനി, ഏട്ടങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 60 കിലോ നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് നടത്തിയ തെരച്ചിലിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പാലക്കാട് കൊപ്പം മുളയൻകാവിൽ ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ അടിച്ചുകൊന്നു. തൃത്താല നടക്കിൽ വീട്ടിൽ സൻവർ ബാബുവാണ് കൊല്ലപ്പെട്ടത്. അനുജൻ ഷക്കീർ മരക്കഷണം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കുഴൽമന്ദം സർവീസ് സഹകരണ ബാങ്കിനെ പിന്തുണച്ച് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ ബാങ്കിനെതിരായ ക്രമക്കേടാരോപണം തള്ളി. പട്ടാമ്പി വാടാനംകുരിശി സ്കൂളിന് മുന്നിൽ വാഹനാപകടം. വിദ്യാർത്ഥികളടക്കം 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കർഷക തൊഴിലാളികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി KSKTU, BKMU ജില്ലാ കമ്മിറ്റികൾ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്ധനവില വർധന പിൻവലിക്കുക, തൊഴിൽ പദ്ധതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മലപ്പുറം കുഴിപ്പുറം ടൌൺസ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹാദരം 2022 KPCC സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെയും ആദരിച്ചു. റോഡപകടങ്ങൾക്ക് അറുതി വരുത്താൻ ദേശീയ സംസ്ഥാന പാതകൾ കേന്ദ്രീകരിച്ച് പരിശോധനയുമായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. വിവിധ കേസുകളിലായി 23,000 രൂപ പിഴ ഈടാക്കി. മലപ്പുറത്ത് നാടുകാണി ചുരം വഴി 3 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 9 മണി മുതൽ രാവിലെ 6 വരെ അത്യാവശ്യ യാത്രകൾ മാത്രമാണ് അനുവദിക്കുക. ചേലേമ്പ്രയിലെ കാവലാൾ നാടക പ്രവർത്തകർ പ്രതിഷേധ നാടകം സംഘടിപ്പിച്ചു. നാടകം ഉൾപ്പെടെയുള്ള 65 വാക്കുകൾ നിരോധിച്ച കേന്ദ്ര നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധ നാടകം. വഴിക്കടവ് മുണ്ടപ്പുട്ടിയിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ഡോക്ടർ കെ മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ 55 വാർഷികം എടക്കര ബ്രാഞ്ച് മുത്തേടം നിർമ്മൽ ഭവനിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. അന്തേവാസികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി. നിർമ്മൽ ഭവനിലെ ഫാദർ ഡോക്ടർ രാജു ജോർജ് തോട്ടത്തിൽ കൌൺസിലിംഗ് നൽകി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 1.5 കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി. 2 പേർ പിടിയിലായി. പാണക്കാട് മുഹമ്മദലി ശിഹാബ് തങ്ങളുടെ 13-ാം ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങളുടെ ദർശനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഉറുദു കവിയും കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ ചെയർമാനുമായ ഇമ്രാൻ പ്രതാപ് ഗർഗി MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറുമ്പത്തൂരിൽ ലോറിയിടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. ബംഗളൂരുവിൽ നിന്നും വെള്ളക്കുപ്പികളുമായി ചന്ദനക്കാവിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിവേദനം നൽകി. ജില്ലാ പ്രസിഡന്റ് എൻ മുഹമ്മദ് അലി നിവേദനം കൈമാറി. മലപ്പുറം വേങ്ങര കേന്ദ്രമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അലീവ് ചാരിട്ടേഴ്സിന് സഹായധനം നൽകി. അലീവ് ജിദ്ദ ചാപ്റ്റർ ചാപ്റ്റർ പ്രസിഡന്റ് അരീഖൻ ലത്തീഫ് അലീവ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനീർ ശിഹാബ് തങ്ങൾക്ക് തുക കൈമാറി. മലപ്പുറം ഉമ്മത്തൂർ യു പി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി കേരള പോലീസ് ഫുട്ബോൾ താരം സഫാൻ മേമന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജഴ്സിയും ഫുട്ബോൾ ലോഗോയും പ്രകാശനം ചെയ്തു. വയനാട്ടിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ. മുഹമ്മദ് മുഹസിൽ നിന്ന് 3.72 ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു. ശക്തമായ മഴയിൽ വയനാട് മുത്തങ്ങ പുഴ കരകവിഞ്ഞു. ദേശീയപാതയിൽ തകടപ്പാടിയിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പൊൻകുഴി പുഴ കരകവിഞ്ഞു. പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിന് സമീപം വെള്ളം കയറി. സൗത്ത് വയനാട് വനം ഡിവിഷനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിന് വിലക്ക്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് മുന്നറിയിപ്പ്. കർണാടക സുള്ളിയ കുമാരധാരയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ശ്രുതി ജ്ഞാനശ്രീ എന്നിവരാണ് മരിച്ചത്. ജനാഥൻ മേജേഴ്സ്, ഗ്ലെൻ പവൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഡിവോഷന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. ആദ്യം മാധവ് മക്കോസിന്റെ ഡിവോഷൻ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ജെ ഡി ഡില്ലാർഡ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യു ജി സി നെറ്റ് പരീക്ഷ മാറ്റിവെച്ചുവെന്ന് പ്രചാരണം. സത്യാവസ്ഥ എന്തെന്ന് പരിശോധിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യു ജി സി നെറ്റ് പരീക്ഷ മാറ്റിവെച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടൊരു നോട്ടീസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 12, 13, 14 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചതെന്നും പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. എന്നാൽ ഈ നോട്ടീസ് വ്യാജമാണ്. വാർത്ത തള്ളി പി ഐ ബിയും രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ യു ജി സി നെറ്റ് പരീക്ഷയുടെ തീയതികളിൽ മാറ്റമില്ല. തമിഴ്നാട് നീലഗിരിയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. നടപടി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിലുണ്ടായ ചോർച്ചയിൽ നാളെ പരിശോധന നടത്തും. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയാണ് പരിശോധന നടത്തുക. രാവിലെ 8:30 നടപടി ആരംഭിക്കുക. മഹാത്മാഗാന്ധി സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കാലിക്കറ്റ് സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. യുവ മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ 3rd അനുസ്മരണ സംഗമം നാളെ തിരൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കും. തിരൂർ പ്രസ് ക്ലബ്ബും കെ എം ബഷീർ ഫൗണ്ടേഷനും സംയുക്തമായാണ് അനുസ്മരണ സംഗമം സംഘടിപ്പിക്കുന്നത്. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.